നമസ്കാരം, എസ് വിജയ ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലാണ്, എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ്, ഒരു അതുല്യ പ്രതിഭയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എസ് വിജയ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ അതുല്യ പ്രതിഭയുടെ ഭവനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥനും എൻ്റെ അച്ഛനും കൂടിയായ ശ്രീ ജി ജയകുമാർ, അദ്ദേഹത്തെ നമ്മുടെ ചാനലിലെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന് നമ്മുടെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. നമസ്കാരം. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്പകാലം മുതൽ സംഗീതത്തെ സ്നേഹിക്കുകയും അതിനെ ഇപ്പോഴും ഈ പ്രായത്തിലും ഒരു ഉപാസനയായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അച്ഛൻ. കൂടാതെ അച്ഛൻ്റെ ഈ കാലയളവിൽ, ഈ ജീവിത കാലയളവിൽ അച്ഛന് വളരെയധികം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരു പ്രൊഫഷണൽ സിംഗറാണ്, പല കാസറ്റുകളിൽ പാടിയിട്ടുണ്ട്, പല പ്രോഗ്രാമിൽ ജഡ്ജസായിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് നമ്മളിന്ന് അച്ഛനോട് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ സംഗീതത്തോട് സംബന്ധമായ പല ശേഖരങ്ങളും അച്ഛൻ്റെ കയ്യിലുണ്ട്. അത് വളരെ അമൂല്യമായി തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അതിൻ്റെ വിവരങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കായി അച്ഛൻ ഇഷ്ടപ്പെട്ട നല്ലൊരു ഗാനത്തോടുകൂടി നമ്മുടെ ഇൻ്റർവ്യൂ തുടങ്ങാം. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ പഴയ കാലങ്ങളാണ് ഞാൻ കൂടുതൽ ആലപിക്കുന്നത്. അതിൽ ഉദയൻ്റെ മകൻ എന്ന ചിത്രത്തിലെ യേശുദാസും ബി വസന്തയും പാടിയ ഒരു ഗാനമുണ്ട്, അതെനിക്ക് വലിയ ഇഷ്ടമുള്ള ഗാനമാണ്. ഡ്യുവറ്റ് ആണെങ്കിലും ഞാനത് കുറച്ച് പാടും. ജി ദേവരാജ മാസ്റ്റർ സംഗീതം നൽകി വയലാർ രചിച്ച ഒരു ഗാനമാണ്. ചന്ദ്രനോദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിന് മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. ചന്ദ്രനോദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിന് മുത്തം കൊടുക്കുന്നു തൃക്കാർത്തികരാത്രി. സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇത്രയും നല്ലൊരു പാട്ട് പാടി തന്നതിന്. ഈ പാട്ടിനോട് അച്ഛന് ഇഷ്ടം തോന്നാൻ എന്താണ് കാരണം? ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ പുതിയ പുതിയ പാട്ടുകൾ വരുന്നു, എന്നാലും അച്ഛൻ ഇത്രയും പഴയ പാട്ടിനെ സ്നേഹിക്കാൻ അതെന്താണ് കാരണം എന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച്. ഈ പാട്ട് എന്ന് പറയുന്നത് 1970 പുറത്തിറങ്ങിയ ഉദയൻ്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. അത് പി യേശുദാസും ബി വസന്തയും പാടിയ ഗാനമാണ്. അന്ന് ഞാൻ കേട്ട് റേഡിയോക്കകത്തുനിന്ന്, എനിക്ക് റേഡിയോ അന്ന് റേഡിയോക്കകത്തുനിന്ന് കേട്ടാണ് ഈ പാട്ടുകളെല്ലാം പഠിച്ചത്. അന്ന് മുതൽ ഈ പാട്ട് എനിക്ക് വലിയ, ഇപ്പോഴും ഞാൻ ആ പാട്ട് പാടുന്നു, വളരെ ഇഷ്ടമാണ്. പഴയ ഗാനങ്ങളെല്ലാം എപ്പോഴും നമുക്ക് നിധികളാണ്. പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പഴയ ഗാനങ്ങൾ കേട്ടാണ് വളർന്നത് എപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ ഗാനങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പുതിയ ഗാനങ്ങൾ ഒരിക്കലും മോശമില്ല, കാരണം പുതിയ ഗാനങ്ങൾ, പഴയ ഗാനങ്ങൾ ഈ പുതിയ തലമുറ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്, കേൾക്കാൻ ശ്രമിക്കുന്നുമില്ല, അതുകൊണ്ടാണ് അവരെ ഈ പുതിയ ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പുതിയ ഗാനങ്ങൾ നല്ല ഗാനങ്ങൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്നത് പഴയ ഗാനങ്ങൾ തന്നെയാണ്. അച്ഛൻ പല വേദികൾ പങ്കിട്ട ഒരാളാണ്, പല പ്രോഗ്രാമുകൾ പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ അച്ഛൻ അതിലെല്ലാം നമ്മൾ പാടിക്കേട്ടിരിക്കുന്നത് പഴയ ഗാനങ്ങളാണ്. ആ പഴയ ഗാനങ്ങൾ ആലപിക്കാനുള്ള പ്രചോദനം എന്താണ്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? എന്തെങ്കിലും ഇൻസ്പിറേഷൻ അച്ഛനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പഴയ ഗാനങ്ങളാണ് ഞാൻ വേദിയിൽ പാടുന്നത്. അതിന് കാരണമുണ്ട്. എൻ്റെ പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരും മറ്റുള്ള സംഗീതക്കാരും പറയുന്നത് പഴയ ഗാനങ്ങൾ ജയകുമാർ പാടിയാൽ വളരെ ഭംഗിയാണ്, ജയകുമാർ സൗണ്ടുമായിട്ട് പഴയ പാട്ട് നല്ല സാമ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോത്സാഹനം എനിക്ക് എല്ലാ ആൾക്കാരുടെ ഇടയ്ക്ക് നിന്നും കിട്ടി. അതുകൊണ്ട് പഴയ ഗാനങ്ങൾ തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 2007 ആർട്ടിസ്റ്റ് സുജാത മാസ്റ്റർ അച്ഛൻ്റെ ചരമവാർഷികത്തിന് ഞാൻ
സ്റ്റേജ് ഓഫ് ആർട്സ് തിരുവാതിർക്കൽ പ്രോഗ്രാം അവതരിപ്പിച്ചു. അന്ന് അവിടെ അർജുനൻ മാസ്റ്റർ, എം കെ അർജുനൻ മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ പാട്ട് കേട്ടു. 10 പാട്ട് വേദിയിൽ പാടി, 6 പാട്ടും അർജുൻ മാസ്റ്റർ പാട്ടാണ് ഞാൻ പാടിയത്. അദ്ദേഹം ഈ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം പുറകെ പരിപാടി കഴിഞ്ഞ് പുറകെ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. നിൻ്റെ പാട്ട് പഴയ ഗാനങ്ങളുമായിട്ട് വളരെ സാമ്യമുണ്ട് ശബ്ദത്തിന്, അതുകൊണ്ട് നീ പഴയ പാട്ട് കൂടുതലായി പാടണം എന്ന് പുള്ളി എന്നെ പലരോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ കൂടുതൽ പ്രേരണ പഴയ പാട്ടിലൊക്കെ എനിക്ക് ഉണ്ടായി. വളരെ സന്തോഷം അച്ഛന് ഉണ്ടായ ആ ഇൻസ്പിറേഷൻ, ആ പ്രേരണ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് പങ്കിട്ടതിൽ. അച്ഛന് വളരെയധികം അനുമോദനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചു, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ്, ഏത് വേദിയിൽ വെച്ചാണ് കിട്ടിയത് ഒന്ന് പറയാൻ പറ്റുമോ? 1972 ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഥാപ്രസംഗത്തിന് എനിക്ക് 1ാം സമ്മാനം ലഭിച്ചു. കോട്ടയത്ത് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ആ വർഷം അന്ന് എനിക്ക് സമ്മാനം തന്നത് അന്നത്തെ പഴയ നടനായിരുന്ന എസ് പി പിള്ള സാറാണ്. അന്ന് പൗണ്ടൻ പേന ആദ്യമായിട്ട് എനിക്ക് സമ്മാനം തരുന്നത് പൗണ്ടൻ പേന അന്ന് കിട്ടിയ കഥാപ്രസംഗത്തിന്. പിന്നെ 84 നിത്യ ഹരിതനായകൻ ശ്രീ പ്രേംനസീർ സാറിൻ്റെ ഇന്ന് എനിക്കൊരു അവാർഡ് കിട്ടി. അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിന്ന് പാട്ട് പാടാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചു. 1.5 മണിക്കൂർ സമയം അദ്ദേഹവുമായി വേദി ബന്ധം എനിക്ക് ലഭിച്ചു 84. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പി ഭാസ്കർ മാസ്റ്ററുടെ ഇന്ന് എനിക്ക് ലളിത സംഗീതത്തിന് 1ാം സ്ഥാനം, അതിന് അവാർഡ് ലഭിച്ചു. അങ്ങനെ കുറേ അവാർഡ് ലഭിച്ചു. പിന്നെ കിട്ടിയത് 2007 ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു സമ്മാനം ലഭിച്ചു. 2008 അർജുൻ മാസ്റ്ററിൽ നിന്ന് സമ്മാനം ലഭിച്ചു. പിന്നെ യൂസഫ് അലി സംഗീതോത്സവത്തിൽ എനിക്ക് സമ്മാനം ലഭിച്ചു. പി വയലാർ സംഗീതോത്സവത്തിൽ എനിക്ക് ശരത്ചന്ദ്രവർമ്മ വയലാറിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ ഇന്ന് എനിക്ക് സമ്മാനം ലഭിച്ചു. പി ഭാസ്കരൻ സംഗീതോത്സവം 2009 അതായത് വൈക്കത്ത് ജേസിസ് തലയോലവും ജേസിസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാധരൻ മാസ്റ്ററിൽ നിന്ന് എനിക്ക് പി ഭാസ്കരൻ അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖ്യ പാട്ട് പാടാൻ എനിക്കുള്ള അവസരം ലഭിച്ചു. പിന്നെ മോഹൻ സിത്താര സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് ലഭിച്ചു. ആത്മാ സംഗീതോത്സവത്തിൽ നമ്മുടെ സുജാതൻ മാസ്റ്ററിൽ നിന്ന് എനിക്ക് സമ്മാനം ലഭിച്ചു. അങ്ങനെ നിരവധി സമ്മാനങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛന് പല ചാനലുകളിൽ പാടാനും കൂടാതെ പല കാസറ്റുകളിൽ പാടാനും ഉള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായി. അതിനെക്കുറിച്ച് അച്ഛന് ഉണ്ടായ എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? 1998 മുദ്ര ടിവിയുടെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിലെനിക്ക് സംഗീതത്തെ ലളിതഗാനത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. ലളിതഗാനല്ല, ചലച്ചിത്രഗാന മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. പിന്നെ അതുപോലെ എ സി ബി ഒരു ഇൻ്റർവ്യൂ നടത്തി, എനിക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. പിന്നെ ക്യാബിനറ്റ് ചാനൽ, അങ്ങനെ ആദിത്യ ചാനൽ, അങ്ങനെയുള്ള കുറേ ചാനലുകാർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. പാടാനും ഒക്കെ ഉള്ള അവസരം എനിക്ക് ലഭിച്ചു. പിന്നെ ക്യാബിനറ്റ് ചാനലിൽ 5 വർഷം ഞങ്ങൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചു. പൊൻകുന്നം ജോസഫ്, വാടൂർ സാബു, ഞാൻ, നയന, അങ്ങനെ അന്നത്തെ പഴയ ഗായകർ അവതരിപ്പിച്ച ഓൾഡ് ഈസ് ഗോൾഡ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ കുറേ ഡിവോഷൻ സോങ് കാസറ്റിൽ പാടിയിട്ടുണ്ട്. പനച്ചിക്കാട് സദാശിവൻ്റെ കുറേ 5 കാസറ്റുകളിൽ ഞാൻ പാടി. ദേവി കുസുമം, ഇളങ്കാവ് ദേവി കുസുമം, അങ്ങനെ അയ്യപ്പഗാനങ്ങൾ, അങ്ങനെ കുറേ ഗാനങ്ങളിൽ കാസറ്റിൽ പാടാൻ അവസരം അദ്ദേഹം എനിക്ക് തന്നു. ഡോക്ടർ മനോജ്, അശോക് കുമാർ സാറ് എന്നിവരെല്ലാം എന്നെ വളരെയധികം ഈ സംഗീതത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മഹത് വ്യക്തികളാണ്. അവരെ ഇപ്പോഴും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഗീവർഗീസ്, എനിക്ക് ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എൻ്റെ ഗാനം വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹവും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു, എങ്കിലും അദ്ദേഹമൊക്കെ എന്നെ വളരെയധികം സംഗീതത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൂടാതെ ജന്മഭൂമി പത്രത്തിൽ 2004 ജന്മഭൂമി പത്രത്തിൽ NGO മാർക്കിടയിൽ ഒരു അമച്വർ ഗായകൻ എന്ന ഒരു ഫീച്ചർ എന്നെപ്പറ്റി ഉണ്ടായിരുന്നു. അത് എനിക്കൊരു വലിയ അംഗീകാരമായിരുന്നു.
പിന്നെ 1000 പ്രമുഖർ എന്ന ഒരു പുസ്തകത്തിൽ എനിക്ക് അതിലൊരു അംഗമാകാൻ സാധിച്ചു. അങ്ങനെ ധാരാളം വേദികളിൽ എനിക്ക് പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ വലിയൊരു അനുഗ്രഹമായി പോകുന്നു. വളരെ സന്തോഷം അച്ഛന് ലഭിച്ച അംഗീകാരങ്ങളെക്കുറിച്ചും അനുമോദനങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രേക്ഷകരോട് പങ്കിട്ടതിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഇന്റർവ്യൂവിൻ്റെ ഹൈലൈറ്റായ അച്ഛൻ്റെ കയ്യിലുള്ള ആ അമൂല്യ ശേഖരങ്ങൾ, സിനിമാ സംബന്ധമായതും സംഗീത സംബന്ധമായതുമായ പല അമൂല്യ ശേഖരങ്ങൾ അച്ഛൻ്റെ കയ്യിലുണ്ട്. അച്ഛനത് കളക്ട് ചെയ്യാൻ ഉണ്ടായ ഒരു സാഹചര്യവും ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടാമോ? അപ്പം ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു കാസറ്റ് ടേപ്പ് റെക്കോർഡർ എനിക്ക് പണ്ട് മുതൽ ഉണ്ടായിരുന്നു. ഒരു 55 ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ ടേപ്പ് റെക്കോർഡർ ഞാൻ അന്ന് മുതൽ ഒരു മിതിവ് പോലെ കാത്തു സൂക്ഷിച്ചു. അതിൽ ചിലത് പോയി, പിന്നെ ഉണ്ടാകും മേടിച്ചാണ്. അന്നത്തെ കാസറ്റുകൾ ഇപ്പോഴും ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു. കാരണം മാത്രമല്ല ഈ കാസറ്റുകളെ അന്ന് കാസറ്റിന് റെക്കോർഡ് ചെയ്യായിരുന്നു. അന്നത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ മക്കളുടെ എല്ലാം സൗണ്ടും ചെറുപ്പത്തിലെ സൗണ്ടും അവരുടെ കരച്ചിലും അങ്ങനെ ഓരോ സംഭവങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യും. അത് കഴിയാ ഞാൻ സൂക്ഷിച്ച് പോലും ഞാൻ വെച്ചിരിക്കുകയാണ്. ആ കാസറ്റുകൾ എപ്പോഴും ഭദ്രമായിട്ടൊരു 100 കാസറ്റിനടുത്ത് ഇപ്പോഴും ഉണ്ട്. അത് കുറച്ച് കാസറ്റ് പോയി, പക്ഷെ ആ ടേപ്പ് റെക്കോർഡർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല സിനിമകൾ ആദ്യകാല സിനിമകൾ, പഴയ സിനിമകൾ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. അപ്പം അന്ന് ഞാൻ ജോലിയുള്ള സമയത്ത് ഞാൻ ആ സിനിമകൾ ഓരോന്നും മേടിക്കും. ശമ്പളം കിട്ടുമ്പോൾ ഒരു മാസം ഒരു 3 സിനിമകളെങ്കിലും മേടിക്കും. അപ്പം അച്ഛനും അമ്മച്ചിക്ക് സിനിമകൾ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ആ സിനിമകൾ ഇപ്പോഴും ഞാൻ സീഡി ആയിരുന്നു. ആ സിനിമകൾ ഞാൻ അന്ന് ടി വിക്ക് അകത്തിട്ട് വിസിആറിട്ട് കാണുമായിരുന്നു. അതിപ്പോഴും ഞാൻ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതെല്ലാം നമുക്കിപ്പോൾ കാണാം. അച്ഛൻ പറഞ്ഞതുപോലെ ഈ അച്ഛൻ്റെ ശേഖരങ്ങൾ, അത് വളരെ ഞാനൊരു അഭിമാനം കൊള്ളുന്നൊരു മകനാണ്. കാരണം വെച്ചാൽ അച്ഛൻ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡർ, അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ വരുന്ന CD അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുമല്ല അന്നത്തെ കാലത്ത് ഫോണ് അങ്ങനെ ഒരു മാധ്യമങ്ങളുമില്ല. അപ്പോൾ ഞങ്ങൾ മക്കളുടെ സൗണ്ട്, ഞങ്ങളുടെ കരച്ചിൽ, ഞങ്ങളുടെ വാശി, അതുപോലെ തന്നെ ഞങ്ങൾ പാട്ട് പാടുന്നത് ഇതെല്ലാം അച്ഛൻ അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇന്നും അച്ഛൻ അത് ഞങ്ങളെ കേൾപ്പിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ മക്കളെ അത് കേൾപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത അച്ഛൻ്റെ ആ ശേഖരം, അത് അച്ഛനെപ്പോലെ തന്നെ ഞങ്ങൾ മക്കൾക്കും അതൊരു അമൂല്യമാണ്. നമ്മുടെ കാലം വരെയും തീർച്ചയായും നമ്മളതിനെ ഭംഗിയായി സൂക്ഷിക്കും, കേടുപാട് കൂടാതെ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് ആ ശേഖരങ്ങളൊന്ന് കാണാം. ആ ശേഖരങ്ങൾ എന്തൊക്കെയാണ് പരിചയപ്പെടാം, അതിൻ്റെ മൂല്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അച്ഛൻ്റെ കളക്ഷൻസ് ആയ CD, കാസറ്റ്, റെക്കോർഡർ അതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കിട്ടതിൽ. ഈ CD കളക്ഷൻ എത്ര അച്ഛൻ്റെ ഉണ്ട്? അച്ഛൻ എന്തെങ്കിലും ഭാവിയിൽ ആ CD വെച്ച് ചെയ്യാൻ എന്തെങ്കിലും അങ്ങനെ രീതിയിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു? 1998 മുതൽ ഞാൻ സർവീസിൽ കയറിയ കാലം മുതൽ ഞാൻ ഈ സിനിമകൾ എൻ്റെ ഒരു കളക്ഷനായിരുന്നു, എൻ്റെ ഹരമായിരുന്നു. അന്ന് കാസറ്റുകളിൽ എൻ്റെ പഴയ സിനിമകളും ഉണ്ടായിരുന്നു. ആ കാസറ്റ് ഞാൻ ആ സിനിമകൾ ഞാൻ മേടിച്ച എല്ലാ മാസവും ഓരോ 3 സിനിമകൾ മേടിച്ചു. അച്ഛനും അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു.
ആ ഈ സിനിമകളെല്ലാം ഞാൻ മേടിച്ച് യൂട്യൂബിൽ വരെ കാത്തു സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമകളിൽ യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ സിനിമകൾ കടകളിലൊന്നുമില്ല. അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇത് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഈ ഇപ്പം ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്കായി അച്ഛൻ്റെ എക്സ്പീരിയൻസ് പങ്കിട്ട അച്ഛൻ എസ് വിജയ ക്രിയേഷൻസിൻ്റെയും പ്രേക്ഷകരുടെയും നന്ദിയും കൃപാടുകയാണ്. ഇനിയും നല്ല നല്ല കലാകാരന്മാരുമായി നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അതുവരേക്കും എസ് വി ജെ ക്രിയേഷൻ സൈനിങ് ഓഫ്.